പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ക്യൂ ആൻഡ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർത്തിസ് ഓർബിസ് എന്ന് പറയുന്ന എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ് കേട്ടോ, ആദിർ ചേച്ചി. അപ്പം ഓക്കെ, ക്വസ്റ്റ്യൻ ഈസ് മോട്ടിവേറ്റർ. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേച്ചി വിടും, പിന്നെ മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് നിയർ ആൻഡ് ഡിയർ വൺസ്, അവരാണ് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു വലിയ മോട്ടിവേറ്റർ ഉണ്ട് കേട്ടോ, അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ ഐ ആം സെൽഫ് മോട്ടിവേറ്റിംഗ് മൈ സെൽഫ്. വിചാരിക്കുന്നത് ഫേവറേറ്റ് ഫുഡ് ആൻഡ് ഡ്രസ്. ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. മീൻസ് റൈസ് ഐറ്റംസ്, ചോറ്, കറികൾ, അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ എനിക്ക് അങ്ങനെ റൈസാണ് ഏറ്റവും ഇഷ്ടം. റൈസിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞത് ചിക്കൻ ബിരിയാണിയാണ്. എൻ്റെ ജീവനാട്ടോ ചിക്കൻ ബിരിയാണി, എത്ര കഴിച്ചാലും എനിക്ക് മതി വരത്തില്ല. അതുപോലത്തെ മൈ ഫേവറേറ്റ്. ഇപ്പം എനിക്ക് കഴിക്കാൻ തോന്നുന്നു, വയറ്റൊക്കെ വെള്ളം വരുന്നു, കൊടുത്ത് അയ്യേ ആ കൊതി വരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി എൻ്റെ ഫേവറേറ്റാണ്. ചിക്കൻ ബിരിയാണി എന്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയെന്നൊരു മീൻസ് ആദ്യം തന്നെ അത് റൈസാണ്. റൈസും ചിക്കൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ. അത് ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് തന്നെ കഴിക്കുന്നത് നമ്മൾ നല്ല നമ്മുടെ വയറ് ഫുള്ളാവും. അപ്പം എനിക്കെപ്പോഴും എൻ്റെ വയറ് നിറയുന്ന ഫുഡാണ് ഇഷ്ടം, അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ക്വാണ്ടിറ്റി നല്ല അത്യാവശ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ഫുഡിയാണ്. ഇങ്ങനെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം നല്ല ഫുഡ് കഴിക്കും ഞാൻ. അപ്പം എനിക്ക് ബിരിയാണി അങ്ങനെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അവളുമാരൊക്കെ മീൻസ് ഹാഫ് ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. മീൻസ് അവർക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റാത്തപ്പോൾ അതും കൂടെ ഞാനാണ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം എത്നിക് വെയർസാണ് കേട്ടോ. ഇരിക്കുന്ന അമൃതയാണ്, അമൃത എലി തോമസ്. അവളെ എനിക്കറിയാവുന്നതാണ്, ഷീ ഈസ് മൈ ബെസ്റ്റി. ഞങ്ങൾ ഇപ്പം എത്ര ഞാനുമായിട്ടിപ്പോൾ 12-13 years ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതുപോലെ ക്ലോസാണ് അവൾ. അവൾ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂട്യൂബിൻ്റെയൊക്കെ കാര്യത്തിൽ ഹെൽപ്പും ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. സോ സംതിങ് യു ഓൾവേസ് വാണ്ടഡ് ബട്ട് യു നെവർ ഗോട്ട് ഇറ്റ് ടിൽ നൗ. പിന്നെ ചോദിച്ചു അതിനകത്ത് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഓർ സ്കിൻ കെയർ പ്രോഡക്ട്സ്. ഓക്കെ, എനിക്ക് ഡൈസൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡൈസൺ എയർ റാപ്പ് എന്ന് പറയുന്നുണ്ട്. അത് സ്ട്രെയിറ്റ്നർ, കേളർ, ബ്ലോ ഡ്രയർ അങ്ങനത്തെ എല്ലാ ഒരു മെഷീനിൽ തന്നെ ഉള്ളതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ വില എന്നാണെന്നറിയാമോ? ഇപ്പം റൈറ്റ് നൗ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 36,000 സംതിങ്ങിന് കിടപ്പുണ്ട്. ചില നേരത്തെ അത് 40,000 ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണത്. ഐ ഓൾവേസ് വാണ്ടഡ് ബട്ട് എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ടിൽ നൗ അല്ല കേട്ടോ, ഇനി അങ്ങോട്ടും എനിക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ പൈസ അങ്ങനെ വന്നാലും അങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്കിത് വേണമെന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യത്തിന് അത്രയും രൂപ മുടക്കാൻ എന്തോ ഒരു മടി, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഫസ്റ്റ് തിങ് യു നോട്ടീസ് അബൌട്ട് എ പേഴ്സൺ. സോ എങ്ങനെയാണ് നീ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. ഈവൻ ഫിസിക്കലി അങ്ങനെയാണെങ്കിൽ അവരുടെ ഐസ് നോക്കും, പിന്നെ അവരുടെ എന്താ അവരുടെ ഈ ഏരിയ നോക്കും, അവരുടെ ടീത്ത് ശ്രദ്ധിക്കും, പിന്നെ അവരുടെ കോസ്റ്റ്യൂം, ഡ്രസ്സിങ് അതൊക്കെ ഞാൻ ശ്രദ്ധിക്കും. സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പേഴ്സണാലിറ്റി, രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ബി കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് ആൾ ഗുഡ് പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്ന് ഞാൻ പറയും. ഓക്കെ, എ പ്ലേസ് യു വിഷ് ടു വിസിറ്റ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അതിൽ ഞാൻ പറയുന്നത് കാനഡയാണ്. ഞാൻ കാനഡയ്ക്ക് മീൻസ് എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് കാനഡയിൽ പോയി വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം. സോ എന്തായാലും ഫ്യൂച്ചറിൽ ഞാൻ വിസിറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അത് കാനഡയാണ് കേട്ടോ. പിന്നെ എനിക്ക് കാനഡ ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നൊന്ന് അവിടെ ചെന്നോടൊന്ന് സെറ്റിലായാൽ മതി എന്നേ ആഗ്രഹമുള്ളു. ഓക്കെ, പ്രിയം എന്നുള്ള ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, ഫേവറേറ്റ് യൂട്യൂബർ അക്ഷയ് വ്ളോഗർ. ഈ ഒരു ഫീൽഡിലാണ് എനിക്ക് അസ്വി മലയാളം. ഞാൻ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കണ്ടിരിക്കുന്ന അസ്വി മലയാളത്തിൻ്റെയും യുവർ ബ്യൂട്ടിഫുൾ അങ്ങനെ ഒരു ചാനലിൻ്റെയാണ് കേട്ടോ. ഓക്കെ, ദെൻ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി, എൻ്റെ സൺഡേ സ്കൂളിലെ ഉദ്യാനോത്സവമാണ് എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി. നല്ല രസമുള്ള ഒരു സമയമായിരുന്നു അതൊക്കെ. സെയിം, പിന്നെ സ്കൂൾ ലൈഫ് എല്ലാം മിസ് ചെയ്യുന്നു. ഡി എഡിറ്റ്സ്. ഓക്കെ, ലവർ ഉണ്ടോ?
എനിക്ക് ലവർ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. തേപ്പ് കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ? തേപ്പ് അതൊക്കെ എന്തുവാ, ഇല്ല എനിക്ക് കിട്ടിയിട്ടും ഇല്ല, ഞാൻ ആർക്കും കൊടുത്തിട്ടും ഇല്ല. അംബീഷൻ, എൻ്റെ അംബീഷൻ ഇപ്പം ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് മീൻസ് നല്ല ഏണിംഗ് ആയിട്ടുള്ളൊരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബെസ്റ്റീസ് നെയിം അങ്ങനെ പറഞ്ഞ കുറേ പേരുണ്ട്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ അമൃതയും നിമിഷയുമാണ്, കുറേ വർഷങ്ങളായി, 10-12 ഇയേഴ്സായി എൻ്റെ മീൻസ് എൻ്റെ ക്ലോസ് ആയിട്ട് ഇപ്പോഴും സംസാരിക്കുക, ഇപ്പോഴും കാണുക ഒക്കെ ചെയ്യുന്ന ആണ് അവരുണ്ട്. അല്ലാതെ എനിക്ക് ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പം ബെസ്റ്റ് മീൻസ് ഒത്തിരി ഇയേഴ്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് ഇവരാണ് കേട്ടോ. ഫ്രണ്ട്സിനെ ഒക്കെ ഞാൻ തിരക്കിയൊന്നും പറയണേ, എന്നിട്ട് ഇങ്ങനെ ഒരു ചിരി. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഈ ശ്രീ എഡിറ്റ്സ് എന്ന് പറയുന്ന ആൾ തിരക്കി കേട്ടോ. പിന്നെ ജേഴ്സിയൊക്കെ ഇപ്പോൾ ചോദിച്ചു സിമ്പിൾ ക്വസ്റ്റ്യൻ, ആഫ്റ്റർ മാരേജ് ഹണിമൂണിന് എവിടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നില്ല ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ. കല്യാണം കഴിഞ്ഞാൽ ഹണിമൂണിന് പോകും. അപ്പം എനിക്കിഷ്ടം പോകേണ്ടത് കുളു മണാലി പോകാൻ എനിക്കിഷ്ടം. വീട്ടിൽ ആരൊക്കെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയുണ്ട്, പിന്നെ എൻ്റെ ചാച്ചിയുണ്ട്. ഞാൻ എൻ്റെ ഫാദറിനെ ചാച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ എനിക്ക് രണ്ട് പെറ്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ജിക്കി എന്ന് പറയുന്ന ആ ലാബും, പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ജിക്കി. ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എൻ്റെ വീഡിയോസിലൊക്കെ ജിക്കീനെ. പിന്നെ എനിക്കൊരു പൂച്ചയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കറുത്ത പൂച്ചേനെ. ചിലർക്കൊക്കെ ഭയങ്കര പേടി കേട്ടോ അതിനെ, ഭയങ്കര ഭാവമാണ്. ഓക്കെ, ഞാൻ എൻ്റെ ബ്ലാക്ക് ക്യാറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ബ്ലാക്ക് ക്യാറ്റും എൻ്റെ വീടിനുണ്ട് കേട്ടോ. ഇപ്പം ചോദിച്ചിട്ടുണ്ട് ഏജ് എത്രയാന്ന്, നിങ്ങൾക്ക് എന്നെ കണ്ട് എത്ര ഏജ് തോന്നുന്നത്? എന്തായാലും ഞാൻ പറയാം, എൻ്റെ ഏജ് 21 ആണ് കേട്ടോ. ഹൗസ് എവിടാ? എൻ്റെ ഹൗസ് പ്രോപ്പറായിട്ട് പറയണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈനായിട്ട് വേണ്ട ചുക്കാഞ്ചിരപ്പള്ളി ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്കൊരു സ്ഥലത്താണ് കേട്ടോ. കക്ഷി മറ്റേ എൻ്റെ ബെസ്റ്റ് അവൾ ചോദിക്കണം മാരേജ് എപ്പോഴാണ്. എൻ്റെ മാരേജ് ദൈവത്തിൻ്റെ ഒക്കെ ആഗ്രഹം പോലെ, അങ്ങനെ മേ ബി ജോലിയൊക്കെ കിട്ടുമ്പോഴോ അങ്ങനെ സംതിങ് അങ്ങനെ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല കേട്ടോ. ശരിക്കും ക്യാറ്റ് ലവറാണോ? അതെ, ക്യാറ്റ്സ് എൻ്റെ ജീവൻ, ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സാറ മാത്യു ചോദിച്ചിരിക്കുന്നു ജാടയുണ്ടോന്ന്. എന്നാ ചോദ്യമാണ് സാറ ഇത്? സാറൊക്കെ തോന്നുന്നുണ്ടോ എനിക്ക് ജാടയുണ്ട്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ, ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ സ്കൂൾ ലൈഫ് അല്ലാതെ പിന്നെ ഞാൻ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുമ്പോഴത്തേന് ഫസ്റ്റിൽ കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻഡയറക്റ്റ്ലി ഞാൻ കേട്ടിട്ടുണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്, എനിക്ക് ഗൗരവമാണ്, എനിക്ക് ജാടയാണ്, എന്ത് അഹങ്കാരമാണ് അവൾക്ക്, എന്ത് ഇങ്ങനെ സീനിയേഴ്സ് റാക്കിങ്ങ്, എനിക്ക് അഹങ്കാരമാണ് എന്ത് പൊന്നെ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ആ ദിവസം ഫുൾ കരഞ്ഞു. എന്തുകൊണ്ട് ആൾക്കാർ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, എനിക്കത് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ എൻ്റെ ഫേസ്, എൻ്റെ ഐസ് എല്ലാം അങ്ങനെയാണ്, എൻ്റെ ഐസ് തന്നെ അങ്ങോട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ആ ദിവസം ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, മീൻസ് ഞാൻ ഒത്തിരി കരഞ്ഞു ആ ഒരു ദിവസം ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ. അതുപോലെ ഹേർട്ടായിരുന്നു ഞാൻ. പിന്നെ ആണെങ്കിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് എന്ത് ജാടയാണ്, ഇവൾക്ക് എന്ത് അഹങ്കാരമാണ്. സി ഫസ്റ്റ് അപ്പോൾ ആരെങ്കിലും വന്ന് എന്നോട് സംസാരിക്കണം, അല്ലാതെ എനിക്ക് ഞാൻ അവരെന്നെ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്താ, ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട്സ് തന്നെ, എടി ആദ്യം ഞാൻ നിന്നെ കണ്ടപ്പോൾ വിചാരിച്ചു നിന്ന് ഭയങ്കര ജാടയാണെന്ന്, പക്ഷേ നിന്നോട് മിണ്ടി കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന്. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ, നല്ല ഫ്രണ്ട്ലിയാണ് ഞാൻ. പക്ഷേ അതിനുള്ള ഒരു മറുപടിയേ ഉള്ളൂ, ഞാനിങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ജാടയാണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അറിഞ്ഞു എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ ഇൻസൈഡ് ഞാൻ അങ്ങനെ ജാടയുള്ള നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമുക്കറിയത്തില്ലല്ലോ അവരുടെ ഇതെന്ന്, ചുമ്മാ ഇങ്ങനെ അതൊന്നും ആളെ മനസ്സിലാക്കാതെ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഓക്കെ, ഞാൻ കുറേ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയുകയാണ് ജാടയാണ്.
ഓക്കേ അപ്പം സാറ മാത്യു വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട് എത്ര പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് ഇതുവരെ സീറോ ഓക്കേ ഇനി എല്ലാവരും പറയും ഞാൻ കള്ളമാണ് പറയുന്നത് അങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് ആരെ വേണമെങ്കിലും ഞാൻ പ്രോമിസ് ചെയ്യാം എനിക്ക് ഇതുവരെ ഒരു പ്രപ്പോസൽസ് വന്നിട്ടില്ല അതാണ് സത്യം എന്താണല്ലേ എനിക്ക് വരാത്തത് ഐ തിങ്ക് മെൻ ഡോണ്ട് ഫൈൻഡ് മീ ആസ് attractive to towards them maybe then proposals ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഓക്കേ ഞാൻ എന്ന ഭാവം ഉണ്ടോ തനിക്ക് ഓ ഗോഡ് ശരിക്കും പറയാ എനിക്ക് അങ്ങനത്തെ ഒരു ഭാവവും ഇല്ല എന്നോട് വന്ന് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെയൊക്കെ വെറുതെ ചോദിക്കുന്നതാണോ കേട്ടോ അങ്ങനെയൊന്നുമില്ല ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇൻസ്പയർഡ് പേഴ്സൺ ആരാ ആൻഡ് വൈ എനിക്ക് മോസ്റ്റ് ഇൻസ്പയർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മിഷേൽ ഒബാമയാണ് ആൻഡ് ചോദിച്ചിരിക്കുന്നത് വൈ അറിയാം മിഷേൽ ഒബാമ എന്ന് വെച്ചാൽ വൈ എന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് ഷീ ഈസ് ദ വൈഫ് ഓഫ് ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ സോ അവരുടെ ഞാനെന്തോ ഒരു വീഡിയോയിൽ എന്തോ സംതിങ് അവരെ കുറിച്ച് എങ്ങനെയോ റാൻഡം ആയിട്ട് കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്ന് തൊട്ട് ഞാൻ പുള്ളിക്കാരിയുടെ ഭയങ്കര ഫാനാണ് കാരണം വേറൊന്നുമല്ല എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് അവരിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വാല്യൂസ് ഒക്കെ എനിക്കെടുക്കാം അപ്പം അങ്ങനെ ഒരു രീതി നോക്കുകയാണെങ്കിൽ അവർ പറയുന്നുണ്ട് എസ്പെഷ്യലി വുമൺ ഓഫ് കളർ ഓർ വുമൺ മീൻസ് നമുക്കിപ്പം നിറം കുറവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ കാണാൻ സൗന്ദര്യം ഇല്ലെങ്കിലോ ഒക്കെ നമുക്ക് സമൂഹത്തിൽ നമുക്ക് ഏതാണ്ട് അവരെന്തോ എന്തോ ഇപ്പം കല്യാണമൊക്കെ ആലോചിക്കാനാണെങ്കിലും പെണ്ണിന് കളറ് കുറവാണെങ്കിൽ കൊള്ളത്തില്ല അങ്ങനത്തെ ഒക്കെ ആ ഒരു ചിന്ത പിന്നെ കളർ എപ്പോഴും കളർ മീൻസ് ഞാൻ പറയാം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയാം ഇപ്പം ഡാൻസിങ് അങ്ങനത്തെ ഒക്കെ ഇതിനൊക്കെ പോകുന്ന ഒരാളാണ് നല്ലൊരു ഡാൻസ് കളിക്കാനുള്ള ടാലൻ്റൊക്കെ ഉണ്ട് പക്ഷെ കളറ് കുറവായതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഡിലീറ്റ് ആക്കി കളയുന്നു അല്ലെങ്കിൽ ആ ഫ്രണ്ട് റോയിൽ നിർത്തത്തില്ല എന്തോ ഇതാ അങ്ങനെ പിന്നെന്താ കളറ് ഇപ്പം പേഴ്സണലി ഞാൻ തന്നെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് കളറ് കുറവത്തെ കളിയാക്കലും അവരുടെയൊക്കെ ചിന്താഗതി അങ്ങനത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്ത് ലോ സ്റ്റാൻഡേർഡ്സ് ആണ് കളറാണോ ഒരാളെ എന്താ ആളെത്ര ആൾക്ക് എത്ര ചെയ്യാൻ പറ്റും ആ ആൾക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റും ആളുടെ ടാലൻറ്റ് എന്തൊക്കെയുള്ള കളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ചിലപ്പം ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് കുഴപ്പം ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് കുഴപ്പം മുടിയുടെ കളർ വേറെ ആയതുകൊണ്ട് കുഴപ്പം മുടി ചുരുണ്ട ആയതുകൊണ്ട് കുഴപ്പം സ്ട്രെയിറ്റ് ആയതുകൊണ്ട് കുഴപ്പം വെളുപ്പ് കൂടിയാൽ കുഴപ്പം വെളുപ്പ് നല്ലതായിട്ട് കുറഞ്ഞാൽ കുഴപ്പം എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കളിയാക്കലൊക്കെ കേൾക്കുമ്പോഴത്തേനും അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അവർ അങ്ങ് ഡൗണായിപ്പോയി മനസ്സിൽ ഒരു എന്താ ദേ വിൽ നോട്ട് ബി സ്ട്രോങ് ഒരു വീക്കാവും എന്നിട്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി ചെന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനോ അവർക്ക് പറ്റാതെയാവും ഡിപ്രഷൻ അങ്ങനെയൊക്കെ ആവും അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കേസിൽ ഈ പുള്ളിക്കാരിയുടെ ലൈഫും ആ പുള്ളിക്കാരി ഒരു എന്താ ഒരു ലോയർ സംതിങ് അപ്പം ഒരു ബുക്ക് എന്തോ കണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല എന്നാലും പുള്ളിക്കാരിയുടെ ലൈഫിന് ആ ഒരു എന്താ ഒരു ഇൻ്റർവ്യൂ കേട്ടെ പിന്നെ ഞാൻ ഭയങ്കര അഡ്മയേർഡ് ഇൻസ്പയേർഡ് ആയിട്ടുണ്ട് നമുക്ക് പറ്റും നമ്മൾ ഒരിക്കലും താഴെ പോകണ്ട നമുക്ക് ട്രൂ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താം ഈ കളറോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ ഇതൊന്നും അല്ല ഓക്കെ അങ്ങനത്തെയുള്ള കാര്യമാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് പിന്നെ മിഷേൽ ഒബാമ ബരാക് ഒബാമയെ എങ്ങനെ സഹായിച്ചു അവ അയാളല്ല അദ്ദേഹം ഒന്നും അല്ലാതിരുന്ന സമയത്ത് പോലും ആളെ സ്നേഹിച്ച് ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നൗ എന്താ ഫോമർ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരു നിലയിലൊക്കെ മീൻസ് ഒരു ആൾ ഒരു ദർ ഇസ് എ വുമൺ ബിഹൈൻഡ് എ മാൻ എന്നല്ലേ പറയുന്നത് അപ്പം ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഫീമെയിൽ പേഴ്സണാലിറ്റിയാണ് മിഷേൽ ഒബാമ എന്ന് പറയുന്നത് അപ്പം അതൊക്കെ ഞാൻ ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ ഒരു കാര്യം ഹിമ എം ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് പ്ലേസ് ഞാൻ പറഞ്ഞ ഫേവറേറ്റ് ഫുഡിൻ്റെ ചിക്കൻ ബിരിയാണിയാണ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ കേരളമാണ് ഇഷ്ടം
156 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻറ്റ്, ചില ആൾക്കാരൊക്കെ എല്ലാ വീഡിയോസിലും എനിക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട്. ആ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗീവ് അവേ വെക്കുന്നുണ്ട്. ഓക്കെ, 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഗീവ് അവേ ആയിട്ട് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, സ്ക്രീൻഷോട്ട് ഇപ്പം നമ്മുടെ സ്ക്രീനല്ല, ആ പിക്ചർ നിങ്ങൾക്കിപ്പം കാണാമല്ലോ സ്ക്രീനിൽ. ഓക്കെ, അതാണ് ഒരാൾക്ക് ഞാൻ തരും കേട്ടോ. ഓക്കെ, അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഷെയർ ചെയ്യുക, എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം, പിന്നെ കമൻസ് എല്ലാ വീഡിയോസിലും, മീൻസ് കമൻസ് കണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ വീഡിയോ തൊട്ട് ഇനി ഉള്ള വീഡിയോ, 1000 സബ്സ്ക്രൈബേഴ്സ് വരെ ഉള്ള വീഡിയോക്ക് കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ വില നോക്കിക്കോ, 2000 സംതിങ് രൂപയാണ്. പ്ലീസ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈ ഗീവ് അവേ ഇങ്ങനത്തെ ഒരു ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. പിന്നെ എന്നെ കമൻറ്റ് ചെയ്ത് ചോദിച്ച ആൾക്കാർക്കൊക്കെ ആൻസേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.